हेलो। हाँ हेलो मिस्टर जीवा जी के ആണ് ഒന്നുമില്ല ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇന്നല്ല ക്യാമ്പ് കഴിയുന്ന് പറഞ്ഞു അപ്പോ നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാലോ അല്ല മാറ്റർ മാറ്റർ എന്താണെന്ന് പറയും ഒക്കെ നേരിൽ കാണുമ്പോൾ പറയാം മിസ്റ്റർ ജീവ അതല്ലേ നല്ലത് ഈ ഫോണിലൂടെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അതുകൊണ്ടാ കൂടുതലൊന്നും ചിന്തിക്കണ്ട ഞാൻ താങ്കളുടെ അടുത്ത ഫ്രണ്ട് അങ്ങനെ കരുതിയാ മതി ഓക്കെ ഓക്കെ ഞാനിപ്പോ ക്യാമ്പിൽ നിന്ന് മകളെ വിളിക്കാൻ പോവാ ഓക്കെ 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 ആ വരുമ്പോ മോളെയും കൊണ്ടുവരൂ ഒരു സന്തോഷം എങ്കിൽ ഞാൻ നാളെ വിളിക്കാം എന്തായാലും ഒരു രണ്ട് ദിവസം രണ്ട് ദിവസത്തിനകം നമുക്ക് കാണാം മതി അത് മതി ഞാൻ ധൃതി കൂട്ടുന്നില്ല അപ്പോ ഓക്കെ ഹാപ്പി ജേണി ശ്രദ്ധിക്കേണ്ടത് രീതികളാണ് രീതികളോ ആ രീതികൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും നീയും ലിപ്സ്റ്റിക് ഇടണം ഏ അതൊന്നും പറ്റില്ല പറ്റിയേ പറ്റൂ ലിപ്സ്റ്റിക് ഇടണം അതുപോലെ കിടക്കുന്നത് ഇന്നും അച്ഛന്റെ കൂടെയാ ആണോ ആ അത് കൊള്ളാം പക്ഷേ എനിക്ക് ടെൻഷനായിരിക്കും ടെൻഷനോ എന്തിന് അച്ഛനെ കാണണം അച്ഛന്റെ സ്നേഹം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഞാനൊരു കാര്യം പറയാം നമ്മളിന്ന് ചെയ്യുന്ന എല്ലാ പരിപാടിയും റിസ്ക് ഉള്ളതാ ആ ഓർമ്മ വേണോ ടെൻഷനെ കുറിച്ച് നീ ചിന്തിക്കാനേ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മുഴുവൻ നല്ല ശ്രദ്ധയോടെ കേൾക്കണം അങ്ങനെ ചെയ്യണം ഒരു ചെറിയ തെറ്റ് പറ്റിയാ പോലും ചിലപ്പോ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് വെച്ച എന്താണോ ഇനി നീ ചിലപ്പോ അച്ഛനടുത്തും ഞാൻ അമ്മയുടെ അടുത്തും ആയിപ്പോവും ആ അതിനെന്താ ദേ ഒരൊറ്റ ഇടി വെച്ചിന് കേട്ടോ പിന്നെ അച്ഛനും അമ്മയും രണ്ടടുത്തായി പോവില്ലേ അതുണ്ടാവാതിരിക്കണമെങ്കിൽ അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് ചുമ്മാ കാച്ചി നേക്ക് തേച്ച് മിനുക്കി വെക്കരുത് അപ്പൊ എല്ലാം ഓക്കെയാണേ ഓക്കെ ഒന്നും സംശയമില്ലല്ലോ ഇല്ല എപ്പോഴും വിജിലന്റ് ആയിരിക്കണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം എല്ലാ കാര്യങ്ങളും ശരിയാക്കി കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് അച്ഛനും അമ്മയും അറിയരുത് അത് ശരിയാ അത് ചിലപ്പോ അവർക്ക് ഷോക്കാവും അപ്പോനും വിഷമം തോന്നും വലിയ കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പഴയതുപോലെ സ്വന്തം വീട്ടിൽ പോവാം ആ ഓക്കെ ദിയേ ഒരതിശയം എന്താ ക്യാമ്പ് തീരുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അമ്മയെ കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക് അച്ഛനെ കിട്ടുമെന്നും ഞാൻ വിചാരിച്ചു Thank you.
ആളിവിടെയൊന്നും അല്ലേ? വീട്ടിൽ പോവാന്ന്. ആ പോവാം. എന്തു പറ്റി? ഒന്നുമില്ല ദിവസ. ഓ അത് ശരി, എനിക്കിട്ട് നമ്പർ ഇറക്കല്ലേ. ജീവ സാറേന്ന്. സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. അതെന്താ സോറി? മുമ്പ് നീ അറിഞ്ഞോണ്ട് തന്നെ ഈ കുസൃതി പറയുന്നതല്ലേ. നമുക്ക് പോവാം, ബാക്കി കാര്യങ്ങള് പോകുന്ന വഴിക്ക് സംസാരിക്കാം. വാ ചേച്ചി. പോ അപ്പോ.
സോറി മോളെ, വേറെ ഏതോ കുട്ടി ചെയ്ത തെറ്റിന് മോൾക്ക് കൊറേ വഴക്ക് കിട്ടി. അമ്മയും വഴക്ക് പറഞ്ഞു സോറി. എന്ത് ഭംഗിയ അമ്മയെ കാണാൻ. ആഹാ, കൊള്ളാലോ. ശ്രീ കേട്ടോ, അപ്പോ ചേച്ചി പറഞ്ഞു കേട്ടോ. മുമ്പൊക്കെ ചേച്ചി ആദ്യം എന്നെ കുറിച്ചാ പറയുന്നേ. ഇതിപ്പ എന്നെ ആദ്യം കാണുന്ന പോലെയാണല്ലോ. ഇനി അമ്മയെ വിട്ട് പോവില്ല, അമ്മയെ എങ്ങോട്ടും വിടേയില്ല. അടിപൊളി. എന്തടിപൊളി? ചേച്ചിക്ക് അമ്മയോടുള്ള സ്നേഹം കണ്ടോ? കൊറേ ദിവസം മാറി നിന്നപ്പോ സ്നേഹം കുറയല്ല, കൂടുകയാ ചെയ്തേക്കുന്നെ. അച്ഛനും അമ്മയും തീയും ഞാനും അച്ഛമ്മയും അങ്ങനെ എല്ലാരും കൂടി ഒരു വീട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എന്താ മോളെ ആലോചിക്കുന്നെ? ഓള് നമ്മളെയൊക്കെ വീണ്ടും കണ്ടതിന്റെ ത്രില്ലിലായിരിക്കുള്ളൂ അല്ലേ? അമ്മയുടെ തലമുടി എന്ത് നല്ല രസം. ചേച്ചിക്ക് ആകെ മാറ്റമാണല്ലോ അമ്മേ. ഈ മാറ്റം നല്ല മാറ്റമല്ലേ? സാധാരണ മാറി നിൽക്കുമ്പോ മറന്നു പോവുക ചെയ്യുന്നത്. ഇതിപ്പോ പഴയതിന്റെ ഇരട്ടി അറ്റാച്ച്മെന്റ്. കുറച്ച് കൂടുതലാണോ? അമ്മ കുറച്ചൊന്ന് നീങ്ങിയിരിക്കാവോ, ഞാൻ അമ്മയുടെ മടി കിടന്നോട്ടെ. അതുകൊള്ളാലോ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. വാ കിടന്നു. ഇനിയും നീങ്ങിയാ ഞാൻ ഞെരുങ്ങും. ഒന്ന് അടങ്ങിയിരിക്കപ്പോ. സഡൻ ബ്രേക്ക് പിടിച്ച ഞാൻ താഴെപ്പോ. സാരമില്ല ചേച്ചി, ആകെ മാറി. ക്യാമ്പില് പോകുന്നതിന് മുന്നേയുള്ള ചേച്ചിയാ നല്ല ചേച്ചി. എനിക്ക് ഇപ്പോഴത്തെ ചേച്ചിയാ കൂടുതൽ ഇഷ്ടമായത്. അമ്മയുടെ മടിയിലൊക്കെ കിടക്കാൻ തോന്നുകന്ന് വെച്ചാ അതെന്തൊരു സന്തോഷം. മോള് കിടക്കും, നിനക്കും കിടക്കണം. എനിക്ക് കിടക്കൊന്നും വേണ്ട. െ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആരെ കാണാൻ പറ്റുമെന്ന്? ജീവ സാറിന്? അല്ല, അച്ഛനെ. ക്യാമ്പിലെല്ലാരും ജീവസാർ ജീവസാറെന്നാ പറഞ്ഞിരുന്നത്. ഞാനും അങ്ങനെയെന്ന് പറഞ്ഞു നോക്കിയതാ. ശരി, എന്നാ എന്നെ സാറേന്ന് വിളിച്ചാ ഞാൻ തിരിച്ച് മാഡെന്ന് വിളിക്കും.
ക്യാമ്പിൽ പോയി വന്നതോടെ മാഡത്തിന് ആകെ ഒരു മാറ്റം. ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, സ്വഭാവത്തിലൊരു മാറ്റം, വാചകടി അല്പം കുറഞ്ഞു. ഒരു ക്യാമ്പ് ആൾക്കാരെ ഇങ്ങനെ അങ്ങ് മാറ്റിക്കളയോ? നോക്ക്, ഞാൻ നിന്നെ പോലെയല്ല. ഇങ്ങനെ അടങ്ങിയൊതുങ്ങിയൊന്നല്ല ഞാൻ പെരുമാറുന്നത്. ചലപ്പിലാന്ന് സംസാരിക്കും, ദേഷ്യപ്പെടും, തമാശ പറയും, അച്ഛനെ കൊണ്ട് അനുസരിപ്പിക്കും. എന്താ ഇത്ര ആലോചിക്കുന്നേ? ഈ ഒന്നുമില്ല, ക്യാമ്പിലെ കൂട്ടുകാര് പറഞ്ഞു എനിക്ക് ഈ ഹെയർ സ്റ്റൈലാ ചേരുന്നതെന്ന്. അതാ ഞാൻ ഇങ്ങനെ ആക്കിയത്. അതുപോലെ ഞാൻ ഉറക്കം സംസാരിക്കുമ്പോ ടീച്ചർ പറയും ശബ്ദം ഉണ്ടാക്കാതെ സംസാരിക്കാൻ. അങ്ങനെ ഒരാഴ്ച ആയപ്പോ ഞാൻ തീരെ സംസാരിക്കാതായി. എന്ത് കഷ്ടമാണെന്നോ? എനിക്ക് ഭയങ്കര സന്തോഷം അച്ഛാ, വലിയ സന്തോഷം. ക്യാമ്പ് തീരാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. ഇന്നലെയൊന്നും ഞാൻ സന്തോഷം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. ഞാനോ? ഞാനും ഒരു പൊടി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ മുഴുവൻ നിന്നെ സ്വപ്നം കാണുകയായിരുന്നു. ആണോ? അച്ഛൻ എന്നെ സ്വപ്നം കണ്ടോ? സത്യമാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ സ്വപ്നം കണ്ടതില് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടെന്താ? ഏ, അങ്ങനെയല്ല, അച്ഛനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ആലോചിച്ചാ. നിനക്കിത് എന്തു പറ്റി? എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് ഇതുവരെ അറിയില്ലേ? നീയാ എന്റെ ജീവൻ, എന്റെ മോക്ക് വേണ്ടിയാ അച്ഛൻ ജീവിക്കുന്നത്. അച്ഛനൊരു ഉമ്മ തന്നെ. ഉമ്മ തരാൻ പറഞ്ഞപ്പോ ഡിമാൻഡ് കൂടുകയാണോ? എന്റെ അച്ഛന് ഞാൻ ആദ്യമായിട്ട് ഉമ്മ കൊടുക്കാൻ പോവാ. ഉമ്മ കിട്ടിയില്ല. ആ, ഞാന് മൂന്ന് വരെ എണ്ണു. അതിനിടയിൽ ഉമ്മ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. റെഡി? വൺ, ടു, ത്രീ.